അല്ല ഷംസ് വെറുതെ വേസ്റ്റ്. നമുക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാം, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വല്ലതും ചർച്ച ഉണ്ടെങ്കിൽ അതല്ലേ നമുക്ക് നോക്കാം. നസ്രാനെ ഒരു മിനിറ്റ്, ഒരു കാര്യം ചെയ്യ്, എം എം അക്ബറിനോട് പറ എം എം അക്ബറിന് ഒരു കാലത്ത് കണ്ടംപൊഴി ഓടിച്ച ജെയിംസ് വർഗീസ് ഐ എസ് ഉണ്ട്, അദ്ദേഹത്തെ കൊണ്ടുവരാമെന്ന് പറ. അത് ചെയ്യാം, അത് ചെയ്യാം. അജീഷ് ബ്രദറെ, ഈ പുള്ളിയോട് നിർത്തിയ താങ്കൾ എന്താ പറഞ്ഞ അല്ല കാഫറുകളുണ്ടല്ലോ. അപ്പൊ മുഹമ്മദ് ഇവിടെ ഇരിപ്പുള്ളതായിട്ട് കണ്ടോ? ഏത് മുഹമ്മദ്? നിന്റെ പ്രവാചകനായ മുഹമ്മദ് ഇവിടെ ഇരിപ്പുണ്ടോ? സ്പീക്കറിൽ ഇരിപ്പുണ്ടോ? നീ കാഫറുണ്ടോ? നിങ്ങൾ അവിശ്വാസികളല്ലേ? അതുകൊണ്ടാണ് ചോദിച്ചത്. മുഹമ്മദ് അങ്ങനെ വിശ്വാസിയായത്, മുഹമ്മദ് വിശ്വാസിയായ എന്റെ ചരിത്രം എന്ന് പറഞ്ഞു. അല്ല അല്ല, ഈ മുഹമ്മദ് കാഫിർ അല്ലേ? അല്ലല്ല, മുഹമ്മദ് കാഫിർ അല്ല. നിങ്ങളല്ലേ കാഫിർ എന്നുള്ള പദം? മുഹമ്മദ് കാഫിർ ആണെന്ന് തെളിയിച്ചാലോ? മുഹമ്മദ് കാഫിർ ആണെന്ന് തെളിയിച്ചാലോ? കാഫിർ എന്ന് പറയുന്ന പദം ഞങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നല്ലേ? ഞങ്ങൾ മത തീവ്രവാദി ഉണ്ടോ അജീഷേ? അപ്പൊ ജിഹാദി? അപ്പൊ അജീഷേ വളവള പറയാതെ ഇവനോടൊരു ഒറ്റ ഒരു ചോദ്യം, അജീഷുമായിട്ട് ഒരു ഡിബേറ്റിന് തയ്യാറാന്ന് പറഞ്ഞ ഈ പുള്ളിയോട് ഞാൻ ഒരൊറ്റ ചോദ്യം, നിന്റെ യോഗ്യത അളക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചിട്ട് അന്ന് ഇവിടെ കിടന്നുകൊണ്ട് പുഴു അടിച്ചാൽ അല്ലോ ഒരൊറ്റ ഒന്നില്ല, സ്വന്തം ഐ ഡി വെളിപ്പെടുത്തി സംവാദം അങ്ങനെയാണ് ചെയ്യുന്നത്. നസറീനെ അജീഷ് ഇവിടെ ഐ ഡിയിൽ വാടേ, ഞാനൊക്കെ കണ്ടില്ലേ ആണുങ്ങളെ പോലെ സ്വന്തം ഐ ഡി ഫോട്ടോ വെച്ച് സ്വന്തം ഐ ഡി അഡ്രസ് വെച്ച് വരുന്നത്. മാന്യമായിട്ട് ഞങ്ങൾ സംബന്ധിക്കും, മാന്യമായിട്ട് സംബന്ധിക്കും. അപ്പൊ ഈ നിഷാദ് പറയുന്നത്, നിഷാദ് നിഷാദിന്റെ അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് ആണല്ലാന്നാ പറയുന്നത്. കാരണം പുള്ളിക്ക് ഐ ഡി ഇല്ല, പുള്ളിയുടെ മുഖവും ഇല്ല, ഫോട്ടോ ഇല്ല. അന്നേരപ്പോ മുഹമ്മദ് ആണല്ലാന്നാണ് നിഷാദ് പറയുന്നത്. അപ്പൊ ഫോട്ടോ ഇല്ലാത്തവര് മുഴുവനും ആണുങ്ങളല്ല. അപ്പൊ അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദും ആണല്ലാന്നാണ് ഇവൻ പറയുന്നത്. അജീഷ് ബ്രദറെ, പുള്ളിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കും ചർച്ചയ്ക്ക് വന്നതല്ലേ? പുള്ളിക്ക് എന്തെങ്കിലും മാറ്റം? ഒന്ന് മ്യൂട്ട് ചെയ്യൂ അജീഷ് ബ്രദറെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നിഷാദ് ബ്രദറെ, താങ്കൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോന്ന് നോക്കാൻ പോവുക. താങ്കൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോന്ന്? ഈ താങ്കളുടെ പ്രവാചകൻ ഇബ്ലീസിനെ 4 കഷണമാക്കി റോസ്റ്റ് ചെയ്ത് തിന്നത് എന്തിനാന്നൊന്ന് പറയാമോ? താങ്കളുടെ പ്രവാചകൻ ഇബ്ലീസിനെ 4 കഷണങ്ങളാക്കി റോസ്റ്റ് ചെയ്ത് തിന്നത് എന്തിനാന്നൊന്ന് പറയാമോ? നൈഷാദേ, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. അറിയാമോ ഇല്ലെങ്കിൽ സ്വന്തമായി അറിയാമോ ഇല്ലയോ? അതിനുള്ള പ്രവാചകൻ നിഷാദേ, നിഷാദേ നിനക്ക് ഉമ്മ വെക്കാനാണോ എന്റെ എന്റെ ചോദിക്കുന്നവന് യോഗ്യത? നിഷാദേ, നിഷാദേ യോഗ്യത, നിഷാദേ നേരിട. നിഷാദേ വെറുതെ കരയാതെ, നിഷാദെ എന്റെ ആശയത്തെ നേരിട്ട്, നിന്റെ പ്രവാചകൻ പറയുന്നത് കേൾക്ക്. നിഷാദെ പറയുന്നത് കേൾക്ക്, പറയുന്നത് കേൾക്ക്, പറയുന്നത് കേൾക്ക്. നിഷാദെ ഉമ്മ വെക്കാനാണോ എന്റെ ഫോട്ടോ കണ്ടിട്ട്? ക്ഷമയോടുകൂടി കേൾക്കാം. പക്ഷെ താങ്കൾ ഹോമോസെക്ഷൽ ആണോ? ഹോമോസെക്ഷൽ ആണോ? സംവാദത്തിന് വരൂ. നിഷാദ് ഹോമോസെക്ഷൽ ആണോ? ഏത് ടോപ്പിക്കും നിഷാദ്, ആർ യു ഹോമോസെക്ഷൽ? നിഷാദ്, ആർ യു ഹോമോസെക്ഷുവൽ ലൈക്ക് യുവർ പ്രോഫറ്റ്? നിങ്ങൾ സ്വന്തം, ആർ യു എ ഹോമോസെക്ഷുവൽ ലൈക്ക് യുവർ പ്രോഫറ്റ്? നിഷാദ്, ആർ യു എ ഹോമോസെക്ഷുവൽ ലൈക്ക് യുവർ പ്രോഫറ്റ്? യു വാണ്ട് ടു കിസ് മൈ ഫോട്ടോ? ആർ യു എ ഹോമോസെക്ഷുവൽ? നിഷാദ്, കം ഇൻ യുവർ, ടെൽ മീ, ആർ യു എ ഹോമോസെക്ഷുവൽ ലൈക്ക് യുവർ പ്രോഫറ്റ്? കം ഇൻ യുവർ ഓൺ ഐഡി വിത്ത് യുവർ ഐഡന്റിറ്റി. വൈ ആർ യു എ ഹോമോസെക്ഷുവൽ ലൈക്ക് യുവർ പ്രോഫറ്റ്? നിഷാദ്, 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 വൈ യു ആർ ഹൈഡിംഗ് ബിഹൈൻഡ്? ആർ യു എ ഹോമോസെക്ഷുവൽ? Why you are hiding behind the counter? താങ്കൾ ഒരു ഹോമോസെക്ഷൽ ആണോ? സ്വർഗ്ഗഭോഗിയാണോ താങ്കളുടെ പ്രവാചകനെ പോലെ? നിഷാദേ, താങ്കൾ ഒരു ഹോമോസെക്ഷൽ ആണോ? താങ്കൾ ഒരു ഹോമോസെക്ഷൽ ആണോ എന്ന് പറ. നിഷാദേ, വെറുതെ സംസാരിച്ച സമയം കളയല്ലേ? നിഷാദ് ഒരു ഹോമോസെക്ഷൽ ആണോ, ആണോ അല്ലയോ എന്ന് പറ. താങ്കളുടെ പ്രവാചകനെ പോലെ താങ്കൾ ഹോമോസെക്ഷൽ ആണോ?
അഡ്രസ്സുള്ള ഒരു സംഘടനയായിട്ട് നിഷാദ് പരസ്യവേദിയിൽ സംവാദം. എന്റെ കുടുംബം എന്റെ വീട് തന്നെയാണ് എന്റെ സംഘടന. എന്റെ വീടോ സംഘടനയോ? എനിക്ക് അങ്ങനെ ഒരു സംഘടനയുടെ ആവശ്യമില്ല. സംഘടനയില്ല, സംഘടനയില്ല. എന്റെ സംഘടന സംഘടന ഇവിടെ ഞങ്ങളെ പരസ്യവേദിയിൽ സാക്ഷിയുമായി എന്റെ സംഘടനയുടെ നേതാവ്, അതിന്റെ സംഘടനയുടെ നേതൃത്വം ആണ്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. സമ്മതിക്കാൻ ചങ്കൂറ്റം ഉണ്ടോ നിങ്ങൾക്ക്? നിഷാദ് പരസ്യവേദിയില് ഒരു ഓഡിറ്റോറിയത്തില് അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്ന ഒരു വിഷയം, ഇപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവികതയാണെങ്കിൽ അള്ളാഹുവിന്റെ ദൈവികത, ഖുറാന്റെ ദൈവികതയാണെന്നുണ്ടെങ്കിൽ ബൈബിളിന്റെ ദൈവികത, മുഹമ്മദിന്റെ പ്രവാചകത്വമാണെങ്കിൽ പൗലോസിന്റെ അപ്പസ്തോലം, പരസ്യവേദിയില് ഒരു ഓഡിറ്റോറിയത്തില് ആൾക്കാരെ വിളിച്ചുകൂട്ടി ഒരു സംവാദത്തിന് താങ്കൾ തയ്യാറാണോ അല്ലയോ പരസ്യമായിട്ടൊന്ന് പറഞ്ഞേ. ഒരു കാര്യം പറയാം, ഞാനൊരു പ്രവാസിയാണ്, ഞാനൊരു പ്രവാസിയാണ്. എന്നെ കൊണ്ട് കഴിയില്ല. ഒരു മിനിറ്റ് നിന്റെ ഫോട്ടോയാണെന്ന് എന്താ ഓർമ്മ? നിന്റെ ഫോട്ടോയാണെന്ന് എന്താ ഓർമ്മ? വെല്ലുവിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു, പരസ്യവേദിയിലേക്ക് വാ, പരസ്യവേദിയിലേക്ക് പരസ്യവേദി. ഇത് സോഷ്യൽ മീഡിയ കട പരസ്യവേദി, ഇത് രഹസ്യവേദി. നിഷാദ് സ്റ്റേജിൽ വരാൻ റെഡിയാണോ? യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതി. സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ റെഡിയാണോ? ഓഡിറ്റോറിയത്തില് പരസ്യവേദിയില് സംവാദത്തിന് വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. നിഷാദ് സ്വന്തമായിട്ട് മ്യൂട്ട് ഓഡിയൻസ്, നിഷാദ് സ്വന്തമായിട്ട് മ്യൂട്ട് ഓഡിയൻസ് അടിച്ചു. എന്റെ നിഷാദ്, നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ കഴിയത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ശബ്ദം ഉണ്ടാക്കാൻ അറിയാം നിങ്ങൾക്ക്? ഇസ്ലാമിനെ പറ്റി ഒരു തേങ്ങയറിയില്ല. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം വന്നിട്ട് അജീഷിന്റെ യോഗ്യത ഞാനൊന്ന് അളക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിന്റെ യോഗ്യത കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് സംവാദത്തിന് തയ്യാറാണ്. എന്നാ നീ ചോദിക്കും, ഞാൻ മറുപടി പറയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു അള്ളാഹു ദൈവമാണെന്ന് അള്ളാഹു നേരിട്ട് ഖുറാനിൽ മുഹമ്മദിനോട് പറഞ്ഞിരിക്കുന്ന ആയത്ത് തരാൻ പറഞ്ഞു. പുള്ളി പറയാം 109 സൂറ എടുത്തോ അതിന്റെ അകത്തുണ്ടെന്ന്. എവിടെ അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ്, നീ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞു ഖുറാനായത്തുള്ളത്? അന്ന് ഈ കണ്ടംപടി ഓടിയത് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് തീരുമാനിച്ചാ താടിക്കാരനാ കാഫിറിനെ. നിങ്ങൾ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ വെല്ലുവിളിക്കും, വെല്ലുവിളി സ്വീകരിക്കും. ഈ പുള്ളിയാണ് കണ്ടം വഴി ഓടിയത് ഞങ്ങൾ എല്ലാരും കണ്ടതാണ്. സെബാസ്റ്റിൻ അടിച്ച് ഇപ്പം പല്ലു പോലെ നിഷാദിന്റെ കാണാനില്ല. നിഷാദിനെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല. നിഷാദിന് ഇങ്ങനെ വളവള സംസാരിക്കാതെ നിഷാദിനെ കൊണ്ട് ഇതേ നിഷാദിനെ കൊണ്ട് വളവള സംസാരിക്കാനേ കഴിയത്തുള്ളൂ. അല്ലാതെ നിഷാദിനെ കൊണ്ട് ഒന്നും ഒരു ടോപ്പിക്കിൽ നിന്ന് സംസാരിച്ചു കാണിക്കും. സുന്നികളെന്ന് പറയുന്ന ടീമുകളുടെ സ്വഭാവം ഇതാണ്, വെറുതെ വളവള അടിക്കാന്നല്ല വരത്തില്ല. ഞങ്ങള് ചോദിക്കുന്നു ഇപ്പോഴും നിഷാദിനോട് പരസ്യ സംവാദ വേദിയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ വരാൻ പറ.
സോഷ്യൽ മീഡിയ അല്ല, പരസ്യവേദിയിൽ മുഖത്തോട് മുഖം. ഈ നിഷാദിന്റെ ഫോട്ടോ വെച്ച് കുറെ ഇതേപോലെ ഐ ഡി ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്തത്, ഞങ്ങളുടെ പേരിൽ ഇഷ്ടം പോലെ ഐ ഡി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നില്ലേ? ഞങ്ങൾ ചോദിക്കുന്ന പരസ്യവേദിയിൽ നിഷാദിന് വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിഷാദ് അപരസ്യവേദിയിൽ ലൈവ് മുസ്ലിമിനും വരാം. ഉത്തരം പറഞ്ഞു അയാൾ, ഉത്തരം പറഞ്ഞു. നിങ്ങളത് ചോദിച്ച സമയത്ത് ഇയാള് ബബ്ബബ്ബ അടിക്കുകയാണ്. യേസ് എന്ന് പറയേണ്ട സ്ഥാനത്ത് അയാള് പറഞ്ഞില്ല. അതിന്റെ അർത്ഥം തന്നെ എന്താണ്? അയാൾക്ക് അത് പറയാൻ പറ്റത്തില്ല, ധൈര്യമില്ല. പരസ്യവേദിയുടെ അർത്ഥം പോലും അറിയാത്തവനാണ് ഇവിടെ വന്നിട്ട് പറയുന്നത്. അവന്റെ കുടുംബത്തിൽ കയറി ഇരിക്കുന്നല്ലേ പറഞ്ഞേ, അവന്റെ കുടുംബത്തിലാണ് അവന്റെ കമ്പനി. അവിടെയാണ്, അവിടെ ഇരുന്നോണ്ടാ സംവദിക്കാൻ പോണത്. നമ്മൾ അവിടെ ചെല്ലണായിരിക്കും. അതെ, പണ്ട് മുഹമ്മദ് കുറെ ക്രിസ്ത്യാനികളെ വിളിച്ചിട്ട് പറഞ്ഞതുപോലെയാ, നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കൊണ്ടുവരിക, ഞാൻ എന്റെ ഭാര്യയും ഇല്ലാത്ത മക്കളെയും കൊണ്ടുവരും, എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ ശപിക്കും. നിങ്ങൾ ഞങ്ങളെ ശപിക്കുക, ആരുടെ ശാപം ഫലിച്ചോ അവൻ കുടുങ്ങി. ശാപം അവര് ക്രിസ്ത്യാനികളാണെങ്കിൽ വന്ന് ശപിച്ചു പോലുമില്ല, പക്ഷെ ഇയാളുടെ കുടുംബം ഒരു വർഷം കൊണ്ട് തീർന്നു, അയാളും തീർന്നു. അല്ല, ഞാൻ പുള്ളിയോട് ഒരു സിമ്പിൾ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, നിങ്ങളുടെ പ്രവാചകൻ ഇബ്ലീസിനെ 4 കഷണമായി റോസ്റ്റ് അടിച്ച് തിന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ? അതിനെ പറ്റി പറ, അതുപോലും അറിയാത്തവനാണ് ഇവിടെ വന്നിട്ട് ഇസ്ലാമിനെ രക്ഷിക്കാൻ നടക്കുന്നത്. എടാ, ഇബ്ലീസിനെ നിന്റെ പ്രവാചകൻ മുറിച്ച് തിന്നു. ഇയാളുടെ അവസാനത്തെ ഡിബേറ്റ് ചാക്കോ പാസ്റ്ററോ ആയിട്ട് ഇയാള് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സഫിയേനെ കിനാന കല്യാണം കഴിച്ചിട്ട് ഷോക്കേസിൽ വെച്ചിരിക്കായിരുന്നു, ഒന്ന് കബോർഡിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതുവരെ അവര് തൊടാതെ ഇങ്ങനെ ഷോക്കേസ് വെച്ചോണ്ടിരിക്കുവായിരുന്നു. വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവരൊക്കെയാണ് ഡിബേറ്റിന് വരുന്നത്. എന്നും രാവിലെ എഴുന്നേറ്റ് കിനാന ഷോക്കേസ് തുറന്ന് നോക്കും. അന്ന് കണ്ണാടി ഉണ്ടായിരുന്നില്ല, മരത്തിന്റെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ തുറന്ന് തുറന്ന് നോക്കും അവിടെ ഇരിക്കുന്നുണ്ടോന്ന്. ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി എന്തുവാ കാഫിർ ആയിട്ടുള്ളവന്മാര് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എക്സമുക്കള് കാഫിറുകൾ പിന്നെയും വന്നിട്ടുണ്ട്. നിഷാദ്, നീ കണ്ടം വഴി ഓടത്തേ ഉള്ളു. നിഷാദ്, പരസ്യവേദിയിൽ സംവാദത്തിനുവാ. ഈ സോഷ്യൽ മീഡിയ പരിപാടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നീ പരസ്യവേദിയിൽ, നീ ടിക്കറ്റ് എടുത്തും കിട്ടോ, നീ പ്രവാസിയാണെന്നല്ലേ ചോദിച്ചപ്പോ തന്നെ പറയാ. അത്രോ നേരം കിടന്നിട്ടു ആരുണ്ട്, ആരുണ്ട് കൊച്ചുകൊട്ടി തീട്ടം നിന്ന് തന്നെ ആരുണ്ട് എന്ന് ചോദിച്ചോണ്ടിരുന്നയാ. നീ പരസ്യവേദിയിൽ സംവാദത്തിന് വരാൻ പറഞ്ഞത് ഞാൻ പ്രവാസിയാണ്. എന്താ പ്രവാസിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഡിബേറ്റ് നടത്തിട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ലേ? ഒരു ഡിബേറ്റ് നടത്തിട്ട് പോകാൻ പറ്റത്തില്ലേ? വാന്നേ, ധൈര്യം ഉണ്ടെങ്കിൽ ഇവർക്ക് അതെന്തിനാ ഫേസ്ബുക്കിൽ ലൈവ് കൊടുത്തു വരാൻ ധൈര്യമില്ലെന്ന്? അത് നിന്റെ ഫേസ്ബുക്കിന്റെ അകത്ത് ഇപ്പം എന്തോ നീയാണ് വന്നിരിക്കുന്നത്, എന്റെ ഉറപ്പ്. നീ ധൈര്യമായിട്ട് വാ, സ്വന്തം ശരീരത്തോട് ഇങ്ങോട്ട് വാ, മോന്ത മാത്രം വെച്ചോണ്ട് വരാതെ വാ. അല്ല, ഏത് വിഷയത്തിലാ പുള്ളിക്ക് സംവാദം വേണ്ട? അവന് ഏത് വിഷയത്തിനും ഓക്കെയാണ്, ഏത് വിഷയത്തിനും ഓക്കെയാ. പക്ഷെ പുള്ളിക്ക് നേരിട്ട് വന്ന് സ്റ്റേജിലേക്ക് കയറിയിരിക്കാൻ പേടിയാ. എന്റെ നിഷാദെ ഇവിടെ ഉള്ള കൊച്ചു പിള്ളേർ നിന്നെ പഞ്ഞിക്കിടും. ഇവിടെ ഉള്ള കൊച്ചു പിള്ളേര് നമുക്കിപ്പം രണ്ടോ മൂന്നോ പേര് നമ്മുടെ പാനലിൽ ചർച്ചയ്ക്ക് ഇരുത്തിക്കൊണ്ട് തന്നെ നിഷാദിനെ ഇരുത്തിക്കൊണ്ട് നിഷാദിനും രണ്ടോ മൂന്നോ പേരെ ഇരുത്തിക്കൊണ്ട് നമുക്ക് എന്താ പറയാ, ഈ സ്കൈപ്പ് പോലെ വന്നിട്ട്, സ്കൈപ്പ് എന്നല്ലേ പറഞ്ഞു, അല്ല സൂം പോലെ വന്നിട്ട് സൂമിനകത്ത് നമുക്ക് എടുത്ത് വീഡിയോ സഹിത അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് നമുക്ക് ധൈര്യമായിട്ട് വരാം, ഒരു സംവാദം നടത്താം. നമ്മുടെ വശത്ത് 3 പേര്, അവരുടെ വശത്ത് 3 പേര്, ഒരാള് ഡിബേറ്റ്. പുള്ളിയോട് നമ്മൾ ചോദിച്ചത് ഏത് സംഘടനയെ പ്രതിനിധീകരിച്ചാണ് ഇദ്ദേഹം വരുന്നത്? കാരണം നിഷാദിനെ നാളെ ഇവര് തള്ളും, നാളെ നിഷാദിനെ ഇവര് കാഫിറാക്കും. സി, നമ്മുടെ സഹോദരന്മാരാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവര് ഒന്നുകിൽ ആധികാരികമായി ഇപ്പം സാക്ഷി അപോളജറ്റിക്സ് നെറ്റ്വർക്കിന്റെ പിന്തുണയിലാണ്. സാക്ഷിയെ ഇവിടെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. 10, 15, 20 വർഷമായിട്ട് സാക്ഷി ഇവിടെ തന്നെ ഉണ്ട്. ഇദ്ദേഹത്തെ ഏത് സംഘടനയാ കയ്യിലേറ്റുന്നത്? മുജാഹിദുകൾ നിഷാദിനെ എടുക്കത്തില്ല, സുന്നികൾ നിഷാദിനെ എടുക്കത്തില്ല. നിഷാദ് ഒരു പണ്ഡിതനാണെന്ന് സുന്നികൾ പറയുന്നില്ല. അപ്പൊ പിന്നെ നിഷാദിനെ ആരാ എടുക്കുന്നേ, എൻഡ്രോസ് ചെയ്യുന്ന ആരാ? നാളെ നിഷാദിനെ അവര് തള്ളും. നിഷാദ് വരെ, നിഷാദ് ആരാ? അങ്ങോട്ട് പോവോ നിഷാദേ?
നമ്മുടെ ക്ലബ് ഹൗസിനകത്ത് ഹാരിസ് ബദരി വരെ പണ്ഡിതരാടോ എം എം ബക്വരാടോ മുസ്ലിംകളുടെ വക്താവ് എന്ന് ചോദിച്ച വീരശൂര പരാക്രമികളാണ് നമ്മുടെ ഈ റൂമിൽ അതൊക്കെ വരുന്നത്. അപ്പൊ പിന്നെ ഇനി സാക്ഷാൽ അള്ളാഹു ഇറങ്ങി വന്ന് മുഹമ്മദിനെ രക്ഷിക്കാൻ വേണ്ടി തർക്ക സംവാദം നടത്തി നമ്മൾ തോൽപ്പിച്ചാലും ഒരു സംശയം ചോദിച്ചോട്ടെ വർഗീസ്, സ്വന്തം മുഖം കാണിക്കാത്ത ഒരു മനുഷ്യൻ കള്ളനാണോ അല്ലയോ? കള്ളനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെക്കാൾ മുമ്പേ ചത്തുപോയ മുഹമ്മദ് കള്ളനല്ലേ? ഇതുവരെയായിട്ട് ഇവര് കാണിച്ചിട്ടില്ല. മുഹമ്മദിന് മുഖം കാണിക്കാനും പാടില്ല, ആരെങ്കിലും വരച്ചു അവരെ കൊല്ലുകയും ചെയ്യും. ആ കൊല്ലുകയും ചെയ്യും. അപ്പൊ ഇവനിപ്പോ ആണുങ്ങളുടെ മുഖം കാണണം, അതിനിപ്പോ എന്താന്ന് അറിയത്തില്ല. വല്ല കല്യാണാലോചനയാണെന്ന് എന്താണോ ഒരു പിടി. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞില്ല അജീഷ് ബ്രദറെ, സ്വവർഗ ഭോഗം ഇവരുടെ പ്രവാചകന് സ്വവർഗ ഭോഗം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉമറിന് സ്വവർഗ ഭോഗം ഇഷ്ടമായിരുന്നു. ഉമറിന്റെ കൂടെ ഉണ്ടായിരുന്ന അടിമയായിരുന്നു ഉമറിന്റെ ലൈംഗിക ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഉമറിന് സ്വവർഗ ഭോഗം ഇഷ്ടമാണ്. ഇസ്ലാമിനകത്ത് സ്വവർഗ ഭോഗത്തിന് ഒരു പഞ്ഞവും ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മുഹമ്മദ് തന്നെ അൻസാറിൽ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ മുഹമ്മദിനെ കുത്തിയപ്പം പുള്ളി ചട്ട് പൊക്കി ഉമ്മ വെക്കാനൊക്കെ അനുവദിച്ചു കൊടുത്തത്. ഇതാ ഇതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഫേസ് കാണിക്ക് ഫേസ് കാണിക്കും. ഉമ്മ വെക്കാനാണോ നിനക്ക് ഫേസ്? അല്ല, ജിഹാദി ചോദിച്ച കേട്ടോ, മുഹമ്മദിയെ ജിഹാദി ചോദിക്കാണ്, യഹോവയുടെ മുഖം കണ്ടോ അജീഷേ? അതിനിപ്പോ എന്താ ജിഹാദി നിഷാദ് പി എ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ഈ ബൈബിളിൽ പറയുന്ന യഹോവ തന്നെയാണ് ഖുറാനിലെ അള്ളാഹു എന്ന്, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതോ രണ്ടും രണ്ടാണോ? ഒന്ന് എഴുതി വിട്ടെ, ഇത്രയും എഴുതിയില്ല, അതുകൂടെ ഒന്ന് എഴുതി വിട്ടെ, എന്നിട്ട് വേണം ബാക്കി എനിക്ക് പറയാൻ. പറഞ്ഞു നിഷാദ് ബ്രദർ ഇപ്പൊ പ്രവാസിയാന്ന് പറഞ്ഞു. ഞാനും ഒരു പ്രവാസി, ഒരു പക്ഷെ പുള്ളിക്ക് നാട്ടോട് വരാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണുമായിരിക്കും. അത് ഞാൻ സ്പോൺസർ ചെയ്തോളാം എന്ന് പറയാം. നിഷാദേ, ക്രിസ്ത്യാനികളുടെ മനസ്സ് കണ്ടോ നിങ്ങള്? ക്രിസ്ത്യാനികളുടെ മനസ്സ്, നിങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് പോലും സ്പോൺസർ ചെയ്യാൻ ക്രിസ്ത്യാനികൾ മുന്നിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയും പറ, കേരളത്തിൽ എത്തുമോ? സംവാദത്തിന് റെഡിയാണോ? അത് 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 ഞാൻ പറയാം ബ്രദറെ, അതിപ്പോ എവിടെ സ്ഥലവും നോക്കിയിട്ട് വേണമല്ലോ. നിഷാദ് ആദ്യമേ കേരളത്തിൽ എത്തട്ടെ. ഓക്കെ നിഷാദ്, കേരള ശരി. ഇവിടെ ഇപ്പൊ ഒരു ഹോള് വാടക, ഹലോ ഹലോ ഒരു ഹലോ ഒരു ഒരു ഹോള് വാടകയ്ക്ക് എടുക്കാനോ നിഷാദിന് വണ്ടിക്കൂലി കൊടുക്കാനോ നമുക്ക് പഞ്ഞമില്ല. നമുക്ക് നടത്താം, പക്ഷേ ഖുറാൻ ദൈവികമാണെന്ന് നിഷാദ് തെളിയിക്കണം. ഖുറാന്റെ ദൈവികതയാണ് ചർച്ചാ വിഷയം. ചുണയുണ്ടോ വരാൻ? അല്ലെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഇത് തന്നെയാണ് ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിഷാദ് ഇപ്പൊ ഇവിടെ ഉണ്ട്, പക്ഷെ നിഷാദിനത് പോരാ. എല്ലാവരും ഫോട്ടോ ഇട്ട് വരണമെന്ന് പറഞ്ഞാണ് ഈ ഒച്ചപ്പാട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിഷാദിനെ ഇവിടെ വരാനുള്ള ടിക്കറ്റ് ഉൾപ്പെടെ പരസ്യവേദിയിൽ സ്റ്റേജ് കെട്ടി ഞങ്ങൾ സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് ഈ പറയുന്ന നിഷാദ് തയ്യാറാണോ എന്നാണ് ചോദ്യം. അതിന് വരാനുള്ള ടിക്കറ്റ്, അവൻ പറയുന്ന വിവരക്കേട് കേട്ടോ ഗേബ്രിയൽ ബ്രദർ, അവൻ പറയുന്ന വിവരക്കേട്. അജീഷ് ബ്രദർ ഫോട്ടോ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. വർഗീസ് അച്ചാൻ വേണമെങ്കിൽ ഇപ്പൊ ഒരു മിനിറ്റിനുള്ളിൽ വർഗീസ് അച്ചാനും വേണമെങ്കിൽ ഡി പി ഇടും. ഇവിടെ ഇരിക്കുന്ന മേജർ ആയിട്ടുള്ള സഹോദരന്മാരെല്ലാവരും അവര് ഫോട്ടോ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇനിയും എന്റെ സഹോദര ഫോട്ടോ ഇട്ടിട്ട്, ആണുങ്ങളുടെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താ ഉമ്മ വെക്കാനാണോ? ലോകത്തിലുള്ള എല്ലാ പ്രശസ്തരായിട്ടുള്ള ഡിബേറ്റേഴ്സും ആരും ഫോട്ടോ ഇട്ടിട്ടൊന്നുമല്ല നിൽക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ക്രിസ്ത്യൻ പ്രിൻസ് നിങ്ങളെ കണ്ടം വഴി ഓടിച്ച ഒരൊറ്റ ഒരെണ്ണം നട്ടലിലൂടെ ക്രിസ്ത്യൻ പ്രിൻസിന്റെ മുന്നിൽ നിൽക്കുന്നില്ല. ക്രിസ്ത്യൻ പ്രിൻസിന്റെ ആശയമാണ് ഇമ്പോർട്ടന്റ്. റോബ് ക്രിസ്ത്യൻ, ആഡം സീക്കർ, ഇവരെല്ലാവരും അവരുടെ ആശയങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഉസ്താദ്മാർക്ക് വേണമെങ്കിൽ വന്ന് ചർച്ച ചെയ്യാം, അതല്ല നട്ടലില്ല. ഞങ്ങൾ മുഹമ്മദിനെ പോലെ പേടിച്ചു കൂറുകയാണ്. അത് പോട്ടെ, ഇപ്പൊ ദേ നിഷാദിന് നാട്ടിലേക്ക് എത്താനുള്ള ടിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട്, ദേ അതിനുള്ള ക്യാഷ് റെഡിയാണ്. നിഷാദ് അതിനേലും മറുപടി താ, താങ്കൾ ഓക്കെ ആണോ നാട്ടിലേക്ക്? ദേ അതിനുള്ള ക്യാഷ് ദേ ക്രിസ്ത്യൻ സഹോദരൻ തരാൻ തയ്യാറാണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ എസ് ഓർണോ. ആ ഓക്കെ ആണോ? ആ നിങ്ങൾ നിഷാദെ, ഇതിപ്പോ ഫേക്ക് ഐ ഡി. ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഫോട്ടോ താങ്കൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, താങ്കൾ നേരിട്ട് വരുമ്പോ ഞങ്ങളെല്ലാരും നേരിട്ട് കാണാലോ. ഒന്നുമില്ല, ഞാനല്ലേ സാക്ഷിയുടെ കേരളത്തിന്റെ കോർഡിനേറ്റർ, ഞാനായിരിക്കുമല്ലോ താങ്കൾക്ക് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയ്ക്ക് വേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് കാണാലോ. അപ്പൊ താങ്കൾ ഒരു കാര്യം ചെയ്യ്,
നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓഡിറ്റോറിയത്തിന്റെ കാര്യമല്ലേ, അത് ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഇനി ബാക്കി നിഷാദ് പി ഫേസ്ബുക്ക് ഓടി ഇവിടെ ഇപ്പൊ പരസ്യത്തിന് വന്നിരിക്കും ചെയ്യാതെ. ആ അപ്പൊ നിഷാദ് ആ ഇവിടെ അല്ല, ഓക്കെ, ഞങ്ങൾക്ക് പരസ്യവേദിയിലാണ് വേണ്ടത്. ഈ ഈ സോഷ്യൽ മീഡിയ പരിപാടി ഞങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കുക. നിങ്ങൾ പരസ്യവേദിയിലേക്ക് ഇനി മുസ്ലിങ്ങളെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കട്ടെ. കാരണം സോഷ്യൽ മീഡിയയിൽ മറിഞ്ഞ് മോന്തയും മറച്ചു വെച്ചുകൊണ്ട് വന്നിട്ടിരിക്കുക. അവനൊന്ന് നോക്കിയേ, ഇവ ഇപ്പൊ മനുഷ്യർ മോന്ത ആണുങ്ങളുടെ മോന്ത കാണണം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിഷാദിന്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നിഷാദെ പരസ്യവേദിയിലേക്ക് വന്നേ, ഞങ്ങൾ തയ്യാറാണ്. ഇതേ നിങ്ങൾക്കുള്ള ടിക്കറ്റ് ഓക്കെയാണ്.